വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിലും സജി ചെറിയാൻ രാജിവെച്ചു എന്ന വിവരം പുറത്തു വരുന്നു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചു. സജി ചെറിയാൻ രാജിവെച്ചിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു. അഭ്യൂഹങ്ങൾക്കും അപ്രതീക്ഷിതമായ നീക്കങ്ങൾക്കും ഒടുവിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ രാജി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. നിർണായകമായ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി, കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നു. ഘടകകക്ഷികളിൽ നിന്നും സിപിഎമ്മിന് സമ്മർദ്ദമുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ പോലും സജി ചെറിയാൻ രാജിവെച്ചൊഴിയുകയല്ലാതെ മറ്റു നിർവാഹമില്ല എന്ന ഘട്ടമെത്തിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ജനറൽ നൽകിയിരിക്കുന്ന നിയമോപദേശം ഗുരുതരമായ ഭരണഘടനാ ലംഘനം, സത്യപ്രതിജ്ഞാ ലംഘനം സജി ചെറിയാൻ നടത്തിയിരിക്കുന്നു എന്ന നിയമോപദേശം നൽകിയിരിക്കുന്നു. സങ്കീർണമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ രാജി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ഒരു മന്ത്രി രാജിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൽ മൂന്ന് മന്ത്രിമാർ രാജിവെച്ചൊഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ആദ്യത്തെ രാജി എന്നതാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ രാജിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഗവർണർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് അറിയാൻ കാത്തിരുന്നിരുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം, സിപിഎം കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദം, അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ നിലപാട്, ഇതെല്ലാം തന്നെ സജി ചെറിയാന്റെ രാജിക്ക് വഴിയൊരുങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തനേഷ് തമ്പി വിശദാംശങ്ങൾ.